ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ആത്മാവും ജീവനും എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28-30 തിരുവചനങ്ങൾ. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവ് ക്ലേശിതരായ എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള ആശ്വാസത്തിൻ്റെ തിരുവചനങ്ങളാണ് ഇവ. ഒരുപക്ഷെ നമ്മൾ അനേകം പ്രാവശ്യം ഈ വചനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യ മനസ്സുകൾക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും തരുന്ന ദൈവത്തിൻ്റെ ദൈവീക വചനങ്ങളാണ് ഇവ. കർത്താവ് പറയുന്ന അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവിൻ്റെ അടുക്കൽ വരുവിൻ. മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് ആഹ്വാനം ചെയ്യുക. ഒന്ന്, കർത്താവിൻ്റെ അടുക്കൽ വരണം. രണ്ട്, അവിടുത്തെ മുഖം വഹിക്കണം. മൂന്ന്, അവിടുന്നിൽ നിന്നും പഠിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുക. കർത്താവ് പറയുന്ന അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. സുവിശേഷത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആരൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്നുവോ രോഗികളും പാപികളും പീഡിതരും ആകുലരുമായ എല്ലാവർക്കും കർത്താവ് ആശ്വാസം നൽകി, രോഗസൗഖ്യങ്ങൾ നൽകി, അവരുടെ ഹൃദയത്തിന് സമാധാനം നൽകി തിരിച്ചു വിട്ടു. ആരൊക്കെ കർത്താവിനെ സമീപിക്കുന്നുണ്ടോ അവർക്കെല്ലാം കർത്താവ് ആശ്വാസം നൽകും. ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്കല്ല, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് ആശ്വാസം പ്രാപിക്കുവാനായിട്ടിടയാകട്ടെ. നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്ന ഈശോനാഥൻ പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. വീണ്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ ആയിരിക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്ന കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ജൂൺ മാസം പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ മാസമാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ഭക്തകൃത്യമാണ് തിരുഹൃദയ വണക്കം. മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത 12 വാഗ്ദാനങ്ങളുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോട് ഭക്തി പുലർത്തുന്നവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, അവരുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും, സമാധാനം നൽകും എന്നെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഭക്തിയാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായിട്ട് പുലർത്തേണ്ടതും. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈശോയുടെ പിളർക്കപ്പെട്ട ഹൃദയം നിന്റെ വൃണിതമായ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. നമ്മുടെ തകർക്കപ്പെട്ടതും വേദനിക്കുന്നതും ഭാരം നിറഞ്ഞതുമായ ഹൃദയത്തിന് ആശ്വാസം തരുന്നതിന് വേണ്ടിയാണ് ഈശോ തൻ്റെ തിരുഹൃദയം തുറന്നത്. ആ ഹൃദയത്തിൽ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. യേശു തൻ്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും വിശുദ്ധ കുർബാന കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് തരുന്ന ഈ ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അതികുർബാന സ്വീകരിച്ച സമയത്തൊക്കെ നമ്മൾ പഠിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന എല്ലാവരും കർത്താവിൻ്റെ സാന്നിധ്യം തേടി ആശ്വാസം പ്രാപിക്കുവാനായിട്ട് അവിടുന്ന് തരുന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും ആശ്വാസം പ്രാപിക്കുവാനും സമാധാനം പ്രാപിക്കുവാനും ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം യാചിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.